വിശുദ്ധ മത്തായിസ്ലേഹയെക്കുറിച്ച് നിനക്ക് എന്തൊക്കെയറിയാം? മത്തായിസ്ലേഹ ഈശോയുടെ ശിഷ്യനല്ലേ? പിന്നെ മത്തായിസ്ലേഹയിലെ ബൈബിളിലെ നാല് സുവിശേഷത്തിലെ ആദ്യത്തെ സുവിശേഷം എഴുതിയത്? അതിനിപ്പോ എന്താ, നമ്മൾ നാളെ പ്രേയർ ഹൗസിലെ പ്രാക്ടീസിന് പോകുന്നില്ലേ? അന്നേരം കുച്ചിറാൻസിനോട് ചോദിക്കാം. അത് ശരിയാ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1. പിള്ളേരെ, എന്തോരു വായി കളിയൊക്കെ പഠിച്ചു കഴിഞ്ഞോ? കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം സിസ്റ്റർ. ആൽബിനെ, നിങ്ങളുടെ എന്തോരു വായി? ജുവലെ, തീരാറായോ? തീരാറായ സിസ്റ്ററെ, കുറച്ചും കൂടി ഉള്ളൂ. സിസ്റ്റർ, എനിക്കൊരു സംശയം. എന്താ എന്നെ പറഞ്ഞോ? ഞങ്ങൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നു എന്നോട് ചോദിച്ചു മത്തായിസ്ലേഹ ആരാന്ന്. അപ്പൊ എനിക്കറിയാവുന്നത് മത്തായിസ്ലേഹ ഒരു സുവിശേഷകനാണെന്നാ. സിസ്റ്ററിന് എന്തൊക്കെ അറിയാന്നേ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരൂ. തീർച്ചയായും എന്നെ, നമുക്കിങ്ങനെ ഓരോ വിശുദ്ധന്മാരെ കുറിച്ചും സ്നേഹന്മാരെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും നടത്തുന്നത്. ഈ സമയം നമുക്ക് മത്തായിസ്ലേഹയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മത്തായിസ്ലേഹയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ഒരവസരമാണിത്. എന്നാ സിസ്റ്ററെ, നമുക്ക് അവിടെ പോയിരുന്നു പറഞ്ഞാലോ? ഓക്കെ അൻമോളെ, നമുക്ക് പോകാം. നമുക്കാദ്യം സുവിശേഷത്തിനും തന്നെ തുടങ്ങാം. ഈശോയുടെ ഒരു ശിഷ്യൻ ഒരു കണക്കെഴുത്തുകാരനും എഴുത്തുകാരനുമായിരുന്നു. ആരാണെന്ന് പറയാമോ? കണക്കെഴുത്തുകാരനും എഴുത്തുകാരനുമായ ശിഷ്യനോ? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. മത്തായിസ്ലേഹയാണോ? ഓ, മിന്നുക്കുട്ടി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. ശരിയാ മിന്നുക്കുട്ടി, മത്തായിസ്ലേഹ തന്നെയാ. മത്തായിസ്ലേഹയുടെ തൊഴിലിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? മത്തായി നികുതി ഭരിക്കുന്ന ആളായിരുന്നു അല്ലേ സിസ്റ്റർ? പക്ഷെ കണക്കെഴുത്തുകാരനായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒരു കണക്കെഴുത്തുകാരൻ്റെ തൊഴിൽ ഇന്ന് മാന്യമായ ഒരു തൊഴിലാണ്. ഈശോയുടെ ജീവിതകാലത്ത് നികുതി പിരിച്ചിരുന്ന ആളെ നികുതി പിരിവുകാരൻ എന്നാണ് വിളിച്ചിരുന്നത്. അവർ നികുതി പിരിച്ചിരുന്നത് യൂദാ ഭരിച്ചിരുന്ന റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടിയാണ്. മത്തായി അവരിൽ ഒരാളായിരുന്നു. ഇസ്രായേൽക്കാർ ഈ നികുതി പിരിവുകാരെ വെറുത്തിരുന്നു. മത്തായി ഒരു നികുതി പിരിവുകാരനായിരുന്നു. ഒരു ദിവസം സാധാരണ പോലെ പാവങ്ങളിൽ നിന്ന് മത്തായി നികുതി പിരിക്കുകയായിരുന്നു. പ്രഭോ, അങ്ങേ കാശ് മുഴുവൻ എടുക്കരുത്. എനിക്ക് കടം വീട്ടാൻ എൻ്റെ കയ്യിൽ ആകെയുള്ളതാണിത്. നികുതിക്കായി തുക മുഴുവനും എടുത്താൽ എൻ്റെ കുടുംബം മുഴുവൻ പട്ടിണി കിടന്നു മരിക്കും. എന്നോട് ദയ കാണിക്കൂ പ്രഭോ. ഏ, ഇവിടെ നിന്ന് പോകൂ. ഇത്രയും തുക റോമൻ ഭരണാധികാരികൾക്ക് കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഞാൻ സാധാരണ അടയ്ക്കുന്നതിനേക്കാൾ 20 ശെക്കൽ കൂടുതലാണ് അടയ്ക്കുന്നത്. ആ തുകയെങ്കിലും എനിക്ക് തിരിച്ചു തരൂ പ്രഭോ. ഇതെന്റെ വീതമാണ് വീട്ടി. നിന്നോടെല്ലാ കാര്യം ഞാൻ വിവരിക്കുന്നുണ്ടോ? മാറി നിൽക്ക്, അടുത്തയാൾ വരൂ. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഈശോയും ജനക്കൂട്ടവും നടന്നു വരുന്നു. ഏ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഈ ഒച്ചപ്പാട്? അങ്ങേക്ക് അറിയില്ലേ ഇതാരാണ്? നസ്രത്തിലെ ഈശോയാണ്. നസ്രത്തിലെ ഈശോ? എന്ത്, ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ലല്ലോ. ഓ, നസ്രായനായ ഈശോ. അദ്ദേഹത്തിന്റെ മുഖത്തിന് എന്തൊരു തേജസ്സാണ്. മത്തായി, എന്നെ അനുഗമിക്കൂ. മത്തായി ഈശോയെ കണ്ടപ്പോൾ സ്തംഭിച്ചു പോവുകയും താനൊരു നികുതി പിരിവുകാരനാണെന്ന് മറന്നു പോവുകയും ചെയ്തു. ഓ ശരി ശരി ഗുരു. പണത്തിനോട് അത്യാഗ്രഹിയായ മത്തായി തന്റെ ഗുരു വിളിച്ച ആ ദിവസം മുതൽ നല്ലൊരു ജീവിതം തുടങ്ങി. മത്തായി പിരിച്ചുവച്ച പണം ആ മുറിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് ഈശോയെ അനുഗമിക്കാൻ തുടങ്ങി. മത്തായി ഈശോയ്ക്കും ശിഷ്യന്മാർക്കും വേണ്ടി തന്റെ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. ആ വിരുന്നിൽ ഈശോയെയും ശിഷ്യന്മാരെയും കൂടാതെ ധാരാളം പാപികളും നികുതി പിരിവുകാരും അത്താഴ വിരുന്നിൽ പങ്കെടുത്തു. ഈശോയും ശിഷ്യന്മാരും മത്തായിയുടെ വീട്ടിൽ നിന്ന് അത്താഴം കഴിഞ്ഞിറങ്ങി വരുന്നത് ഫരിസേർ കണ്ടു. അവർ അവിടെ ചെന്ന് ഇങ്ങനെ ചോദിച്ചു. അവൻ പാപിയാണ്. അവൻ പാപികളുടെ കൂടെ ഭക്ഷണത്തിന്. രോഗിവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്, പരിത്യാഗമല്ല. അത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് പാപികൾക്ക് വേണ്ടിയാണ്. ഈശോയും മത്തായും നടന്നു പോകുന്നു. ഓ, എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? എന്റെ മനസ്സിൽ എനിക്ക് പുതിയൊരു ഉണർവ് തോന്നുന്നുണ്ട്.
എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു. എന്നെ അകറ്റി നിർത്തുന്നവരെയും അപമാനിക്കുന്നവരെയും അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണിപ്പോൾ. ഒരു സന്ദേശം പറയുന്നതിനായി ഈശോ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു. ഞാൻ നിങ്ങൾ 12 പേരെയും എന്റെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളോട് നിങ്ങൾ പ്രഘോഷിക്കണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ പുറത്താക്കുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക. എന്റെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിൽ കൂടി സംസാരിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എനിക്ക് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഈശോ തന്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് പങ്കുവച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ സന്ദേശം എനിക്ക് പറ്റുന്നിടത്തോളം ആളുകൾക്ക് ഞാൻ കൈമാറും. കർത്താവെ, എന്റെ ഗുരുവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതാൻ എന്നെ സഹായിക്കണമേ. ഈ മനുഷ്യന്റെ പുത്രനെ കുറിച്ച് എല്ലാവരും വായിക്കുകയും അറിയുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞാൻ നിന്റെ നന്മയ്ക്ക് മുന്നിൽ തല കുനിക്കുന്നു. നീ എന്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതുവാനുള്ള ഒരു ഉപകരണമാക്കി. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ കാണിച്ചു തന്നതിന് സർവേശ്വര അങ്ങേക്ക് നന്ദി. നന്ദി സർവേശ്വര. അങ്ങനെ മത്തായി സുവിശേഷം എഴുതുകയും ജനങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. മത്തായി സുവിശേഷം പ്രസംഗിക്കാൻ ഒത്തിരി ദൂരം പോയിരുന്നോ? തീർച്ചയായും അജിലെ. മത്തായിയാണ് സിറിയ, മിഡിയ, പേർഷ്യ, പാർത്തിയ എന്നീ രാജ്യങ്ങളിലെല്ലാം സുവിശേഷം പ്രഘോഷിച്ചത്. എത്യോപ്യയിൽ പ്രസംഗിക്കുന്ന സമയത്താണ് മത്തായി സ്ലീഹ മരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു രക്തസാക്ഷിയുടെ മരണമായിരുന്നു മത്തായിയുടേത്. എത്യോപ്യയിലെ നിവാസികൾ പ്രാകൃതമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള ഗിരിവർഗക്കാരായ നരഭോജികളായിരുന്നു. അദ്ദേഹത്തിന് കുറേ വിഗ്രഹാരാധകരെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ സാധിച്ചു. അദ്ദേഹം അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ഒരു ആരാധനാലയം പണിയുകയും ചെയ്തു. ധാരാളം അത്ഭുതങ്ങൾ മത്തായി വഴി നടന്നുവെങ്കിലും ഈ എത്യോപ്യക്കാർ വിശ്വസിക്കാൻ മടി കാണിച്ചിരുന്നു. ഒരു ദിവസം ഈശോ മത്തായിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തൻ്റെ ഊന്നുവടി ദേവാലയത്തിന് മുന്നിൽ കുത്തി നിർത്തുക. അത് ഒരു മരമായി വളരുകയും അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് അരുവികൾ പുറപ്പെടുകയും അങ്ങനെ ധാരാളം ആളുകൾ ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുമെന്ന്. ജനങ്ങൾ ഫലങ്ങൾ കാണുവാൻ വന്നപ്പോൾ മരത്തിൻ്റെ വേരുകളിൽ നിന്ന് അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നത് അവർ കണ്ടു. ഈ ഒരു സംഭവത്തിലൂടെ ധാരാളം ആളുകൾ അവരുടെ പാപത്തെക്കുറിച്ച് മനസ്തപിച്ച് അവർ ശുദ്ധീകരിക്കപ്പെടുവാനും ഇടയായി. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നടന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. പാപത്തിൽ നിന്ന് അവർ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവർക്ക് കർത്താവായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാകുകയും അവർ ദേവാലയത്തിന് മുന്നിൽ മുട്ടുകുത്തുകയും ചെയ്തു. അവിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിലെ വലിയ വെല്ലുവിളിയുടെ സമയമായിരുന്നു ഇത്. ദൈവമേ, ദയവ് ചെയ്ത് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിരുമുമ്പിൽ അവർ നിലവിളിച്ചു. വിജാതീയരുടെയും അപരിഷ്കൃതരായ ജനങ്ങളുടെയും വിശ്വസിക്കലിൻ്റെ ഒരു നിമിഷമായിരുന്നു ഇത് എന്ന് വേണം പറയാൻ. സിസ്റ്റർ, ഇത് മത്തായിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? തീർച്ചയായും എന്നെ. മത്തായിയുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഗോത്രത്തലവനും സ്ഥലത്തെ അധികാരിയും ഫുൾഫിയൻ രാജാവായിരുന്നു. അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു. മത്തായി ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് ഫുൾഫിയൻ രാജാവിനെ അരിശും കൊള്ളിച്ചു. മത്തായിയുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മത്തായിയെ തല കീഴാക്കി കെട്ടി തീ കത്തിച്ച് കരിച്ചു കളയുവാൻ കൽപ്പിച്ചു. മാത്രമല്ല, മത്തായിയോടൊപ്പം മത്തായിയുടെ വിശ്വാസത്തെയും കരിച്ചു കളയുവാനായിരുന്നു തീരുമാനം. വിറക് വച്ച് തീ ആളി കത്തിച്ചുവെങ്കിലും തീ മത്തായിയുടെ ശരീരത്തെ തൊടുക പോലും ചെയ്തില്ല. തീ പുറത്തേക്ക് വ്യാപിച്ച് അടുത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തീ പടർന്ന് കത്തി നശിച്ചു. പിന്നീട് ഫുൾഫിയൻ രാജാവിൻ്റെ നേരെ പടരുവാൻ തുടങ്ങി. ഫുൾഫിയൻ തൻ്റെ തെറ്റു മനസ്സിലാക്കുകയും തീയിൽ നിന്ന് രക്ഷിക്കാൻ കേണപേക്ഷിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണമേ, നിങ്ങളുടേതാണ് സത്യദൈവമെന്ന് ഫുൾഫിയൻ രാജാവ് അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചു. മത്തായി രാജാവിനോട് പറഞ്ഞു, നീ നിന്റെ നീചപ്രവൃത്തിയെ ഉപേക്ഷിക്കുക. നീ മുട്ടുകുത്തി നിനക്കും നിന്റെ രാജ്യത്തിനും വേണ്ടി മാപ്പപേക്ഷിക്കുക. അങ്ങനെ ഗോത്രത്തലവൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തീ അണഞ്ഞുപോയി. സിസ്റ്ററെ, മത്തായി കൊല്ലാൻ സാധിച്ചില്ല. അപ്പോൾ എങ്ങനെയാണ് മത്തായി മരിച്ചത്? സിസ്റ്റർ പറഞ്ഞില്ലേ മത്തായി രക്തസാക്ഷിയാണെന്ന്? അത് ശരിയാണ് ബെൻഷി. തീക്ക് മത്തായിയുടെ ശരീരത്തെ കത്തിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഏകദേശം മത്തായിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരു രാജ്യത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ മത്തായിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ശരിയല്ലേ? ശരിയാ, അതൊരു വലിയ കാര്യം. മത്തായിയുടെ മരണത്തിൽ
ഫുൾഫിയൻ വല്ലാതെ വിഷമിച്ചു. എന്നാൽ മത്തായിയുടെ വിശുദ്ധിയെപ്പറ്റി അവന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മത്തായിയുടെ ശരീരം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി കടലിലെറിഞ്ഞു. എന്നിട്ട് ഫുൾഫിയൻ പറഞ്ഞു, അപ്പസ്തോലൻ്റെ ശരീരത്തെ തീയിൽ നിന്ന് രക്ഷിച്ചതുപോലെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു നല്ല കാരണമായി തീരുമെന്ന്. അവിടെ ദൈവം ഇടപെട്ട് അത്ഭുതം പ്രവർത്തിച്ചു. അന്ന് രാത്രി പ്ലാറ്റിൻ മെത്രാന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കടൽത്തീരത്തേക്ക് പോകാൻ മത്തായി പറഞ്ഞു. അതായത് മത്തായിയുടെ ശരീരം കടൽത്തീരത്ത് കാണുമെന്ന്. പിറ്റേ ദിവസം പ്ലാറ്റിൻ മെത്രാൻ കടൽത്തീരത്തിരിച്ചെന്നു. ഫുൾഫിയനും മെത്രാനോടൊപ്പം ഉണ്ടായിരുന്നു. തിരമാലകൾ ഒരു ഇരുമ്പിൻ്റെ ശവപ്പെട്ടി കടൽത്തീരത്തേക്ക് അടുപ്പിക്കുന്നതാണ് അവർ കണ്ടത്. പെട്ടി തുറന്നു നോക്കിയപ്പോൾ അത് മത്തായിയുടെ ശരീരമായിരുന്നു. ഇതോടെ ഫുൾഫിയൻ രാജാവ് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചു. മത്തായിയോട് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പ്ലാറ്റിൻ മെത്രാൻ അവനെ സ്നാനപ്പെടുത്തി. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി അവന് മത്തായി എന്ന് പേരിട്ടു. ഉടനെ തന്നെ ഫുൾഫിയൻ മത്തായി തൻ്റെ പ്രജകളോട് ക്രിസ്തുമതം സ്വീകരിക്കാൻ പറഞ്ഞു. പ്ലാറ്റിൻ മെത്രാൻ്റെ മരണശേഷം അപ്പസ്തോലൻ മത്തായി ഫുൾഫിയൻ മത്തായിക്ക് പ്രത്യക്ഷപ്പെട്ട് എത്യോപ്യൻ സഭയുടെ നായകനാകാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ഫുൾഫിയൻ മത്തായി എത്യോപ്യൻ സഭയുടെ നായകനായതിന് ശേഷം ദൈവവചനം പ്രഘോഷിച്ച് തൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ ജോലി പിന്തുടർന്നു. അങ്ങനെ മത്തായി സ്ലിഹായുടെ ജീവിതം ഫുൾഫിയ രാജാവിനെയും ഒരു രാജ്യത്ത് തന്നെയും മാനസാന്തരപ്പെടുത്തിയല്ലേ സിസ്റ്ററെ? അതെ എന്നെ, തീർച്ചയായും. പ്രിയ കുട്ടികളെ, വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. അപ്പോൾ ഈ മത്തായി സ്ലിഹായുടെ ധീരതയും വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടവും നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറണം. തീർച്ചയായും മത്തായി സ്ലിഹായുടെ തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് ഈ സ്ലിഹായെക്കുറിച്ച് ഇത്രയും പഠിക്കുവാനും ഈ സ്ലിഹായുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും ഒരു മാതൃകയായി തീരുവാനും സ്ലിഹായുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. എനിക്ക് മത്തായി സ്ലിഹായെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. എനിക്കിപ്പോ അദ്ദേഹത്തോട് ആദരവ് തോന്നുന്നു. നമുക്ക് ഇപ്രാവശ്യം മത്തായി സ്ലിഹായുടെ തിരുനാൾ നന്നായി ആഘോഷിക്കണം.